ഇടുക്കി കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ കുഴിച്ചിട്ടിരുന്ന മൃതദേഹം പുറത്തെടുത്തു. കുഴിയിലിരുത്തിയ നിലയിലായിരുന്നു മൃതദേഹത്തിൻ്റെത് എന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങളും കണ്ടെത്തി. തലയോട്ടിയും അസ്ഥികളും അടങ്ങുന്ന അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. പ്രതി നിതീഷുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റികയും പോലീസ് വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നവജാത ശിശുവിൻ്റെ മൃതദേഹം കുഴിച്ചുമൂടിയ സ്ഥലത്തും പരിശോധനയുണ്ടാകും. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണോ? ഒപ്പം തന്നെ മൃതദേഹം കുഴിച്ചുമൂടിയ സ്ഥലത്ത് പരിശോധന ആരംഭിച്ചിരുന്നോ? എങ്ങനെയാണ് വിവരങ്ങൾ? നിലവിൽ ഈ ഒരു മൃതദേഹം പൂർണ്ണമായും പുറത്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിതീഷ് പറഞ്ഞ ആ ഒരു ഭാഗത്ത് തന്നെ എടുത്ത് ആദ്യം ഈ ഒരു കോൺക്രീറ്റ് തകർത്ത ശേഷം അതിനെ സമയത്തുണ്ടായി മറ്റു ശേഷമാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. പ്രധാനമായും ഒരു വേസ്റ്റ്ബോർഡ് കവറിൽ മൃതദേഹം വിട്ട് അത് സെല്ലോടേപ്പ് വെച്ച് ചുറ്റിയ ശേഷമാണ് ഇവർ ഈ ഒരു മൃതദേഹം പൊളിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ കാഞ്ചാൽ ഗ്രാമപഞ്ചായത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മൃതദേഹം ഏത് രീതിയിലാണ് അവർ ഉണ്ടായിരുന്നതെന്നുള്ള കാര്യം ചോദിച്ചു ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ സമീപത്ത് തന്നെ സമാന്തരമായി നാലടിയോളം താഴ്ച ദുരിതാശി ആണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം കണ്ടെത്തിയപ്പോൾ മൂന്നായിട്ട് ഒതുങ്ങി മടങ്ങിയ രീതിയിൽ ആണ് മൃതദേഹം കാണപ്പെട്ടത്. ഒരു മൂന്നടി വ്യാപത്തിലാണ് മൃതദേഹം കണ്ടത്. നാല് പത്ത് രീതിയിൽ ആണ് മൃതദേഹം വേർപെട്ട മൃതദേഹം തലയോട്ടിയും തലയോട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മുടിയൊക്കെ പോയിട്ടില്ല. പിന്നെ അസ്ഥി ചില വളരെയും അത്തരത്തിലാണ് ഈ ഒരു മൃതദേഹം പുറത്തെടുക്കുന്നതിന് വേണ്ടി സമാന്തരമായി മറ്റൊരു കുഴി കുഴിച്ച ശേഷമാണ് ഈ ഒരു മൃതദേഹം പുറത്തെടുത്തിട്ടുള്ളത്. പ്രധാനമായും ഈ ഒരു കേസിലേക്ക് ഇംഗ്ലീഷ് പറഞ്ഞ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ വസ്തുതയുള്ളതാണ് എന്നുള്ളത് ഏതായാലും വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഈ സാഗര കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള വീട്ടിലെത്തി വീട്ടിന് സമീപത്തോടുള്ള പശ്ചാത്തലത്തിൽ ഒരു ഒരു കുട്ടിയുടെ ഒരു നവജാത ശിശുവിൻ്റെ മൃതദേഹം കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് അയാൾ മൊഴി കൊടുത്തിട്ടുണ്ട്. അവിടെയും പരിശോധന നടത്താനാണ് എന്തായാലും തീരുമാനിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഒരു ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട പോലീസിന് തെളിയ ഒരു സംശയത്തിൽ നിന്നാണ് ഈ ഒരു കേസ് ഉടലെടുക്കുന്നത് തന്നെ. അതിനുശേഷം പോലീസിൻ്റെ കൃത്യമായ ഒരു അന്വേഷണം അതുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകൾ അതെല്ലാം പരിശോധിച്ച ശേഷമാണ് പോലീസ് ഈ ഒരു കേസിൽ ഇടപെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തിയത്. പ്രധാനമായും 2016 മുതൽ ഈ ഒരു കേസുമായി ഇരു കേസുകളിൽ നിതീഷാണ് മുഖ്യ പ്രതിയായിട്ടുള്ളത്. ഇതിൽ ഒരു അമിതമായ ഈ കുടുംബത്തിൻ്റെ വിശ്വാസം അത് മുതലെടുത്തുകൊണ്ടാണ് നിതീഷ് ഈ ഒരു കൃത്യങ്ങളെല്ലാം തന്നെ നടത്തിയത് എന്നുള്ളതാണ് നിലവിൽ വെളിവാകുന്ന ഒരു കാര്യം. പ്രധാനമായും 2016 മുമ്പ് തന്നെ ഈ നിതീഷ് ഈ ഒരു കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. കട്ടപ്പനയിൽ ഇവരുടെ സമീപവാസിയായിരുന്നു നിതീഷ്. അതായത് ഈ കൊല്ലപ്പെട്ട വിജയന്റെ മകന്റെ സുഹൃത്തു കൂടിയാണ്. ഇടുക്കി കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ കുഴിച്ചിട്ടിരുന്ന മൃതദേഹം പുറത്തെടുത്തു. കുഴിയിൽ ഇരുത്തിയ നിലയിലായിരുന്നു മൃതദേഹം. മൃതദേഹത്തിൻ്റെ എന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. മറ്റു വിവരങ്ങളാണ് സുബിൻ തോമസ് നൽകിയത്.